ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എങ്ങനെയാണ് അധികാരം രാജ്യത്തിന്റെ വികസനത്തിനു വേണ്ടി പ്രയോഗിക്കേണ്ടത് എന്ന് ഒരുപാട് ഗീർവാണങ്ങളില്ലാതെ, താൻ പ്രമാണിത്വമില്ലാതെ, താനെന്തോ വലിയ സംഭവമാണ് എന്ന് ആരെയും വിളിച്ച് കൊട്ടിഘോഷിച്ച് അങ്ങനെ ഒരു പൂരവെടിയൊന്നും പൊട്ടിക്കാതെ തന്നെ പ്രാവർത്തികമാക്കി കാണിച്ചു തന്ന ഒരു നല്ല പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അത് ശത്രുക്കൾ അംഗീകരിച്ചാലും കൊള്ളാം, അംഗീകരിച്ചില്ലെങ്കിലും കൊള്ളാം, ലോക രാജ്യങ്ങൾ പോലും അംഗീകരിക്കുന്നു. അവര് അവർക്കിടയിൽ എന്തെങ്കിലും തരത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ പോലും അവർ പറയുന്നു, ഇന്ത്യ മോദി. മോദി പറയട്ടെ അവസാന വാക്ക്. റഷ്യ ഉക്രൈൻ യുദ്ധം വന്ന സമയത്തൊക്കെ ഇന്ത്യയുടെ സ്ഥാനം എത്ര വലുതാണ് എന്ന് നമ്മൾ കണ്ടവരാണ്. അതുപോലെ ചൈനയാണെങ്കിലും അമേരിക്കയാണെങ്കിലും ഇന്ന് ഇന്ത്യയോട് പല വിഷയത്തിലും എടുക്കുന്ന സമീപനങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്നവരാണ് നമ്മൾ. പക്ഷേ എന്തെങ്കിലും ഒരു പഴുത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് മോദി എന്തോ വലിയ സംഭവമാണ്, എന്തോ കിരാതനാണ്, വംശഹത്യ ചെയ്യുന്ന ക്രൂരനാണ്, പിന്നെ ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെയുടെ പാർട്ടിക്കാരനാണ്, എന്താണ് അവർക്ക് പറയാനില്ലാത്തത്? 2002 ഗുജറാത്ത് കലാപവും പൊക്കിപ്പിടിച്ചുകൊണ്ട് വരും, അതിനു വേണ്ടിയിട്ട് ആരെ വേണമെങ്കിലും കൂട്ടുപിടിക്കും. പക്ഷേ മോദിയുടെ താമരവിരിയില്ല എന്നായിരുന്നു ഇവിടെ പാട്ട് പഠിക്കൊണ്ട് നടന്നത്. കേരളത്തിൽ ഒരിക്കലും മോദി പിടിക്കാൻ പോകുന്നില്ല, കേരളത്തിൽ ഒരിക്കലും BJP വാഴത്തില്ല, മോദിയെ കാലുകുത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകൾ ഇങ്ങനെ വീഡിയോകൾ ചെയ്തു, പ്രസ് മീറ്റ് ചെയ്തു, കുറേയായി നമ്മളിത് കേൾക്കുന്നു. പക്ഷേ കേരളത്തിൽ BJP വരും എന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കാണാതെ എന്തെങ്കിലും പറയുന്ന ആളല്ല മോദി. നരേന്ദ്രമോദിക്ക് അറിയാം, വ്യക്തമായി അളന്നു മുറിച്ച് തൂക്കിയുള്ള വാക്കുകളാണ് നരേന്ദ്രമോദി സംസാരിക്കാറുള്ളത്. ഞാനൊരു മോദി ഫാൻ ഒന്നുമല്ല, പക്ഷേ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുമ്പോൾ അങ്ങനെ ഫാൻസ് ആണ് എന്ന് തോന്നിപ്പോയാൽ എനിക്കൊന്നും ചെയ്യാനില്ല. പറയുന്നതിന്റെ ഉത്തരവാദി ഞാനാണ്, തോന്നലിന്റെ ഉത്തരവാദി നിങ്ങളാണ്, ഞാനല്ല. ഭരണത്തെ കുറിച്ച്, അധികാരത്തെ കുറിച്ച്, രാഷ്ട്രീയ തന്ത്രങ്ങളെ കുറിച്ച് മോദി പാഴ്വാക്ക് പറയുമോ? പറയില്ല. ഇല്ല എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കൃത്യമായ അജണ്ട സെറ്റ് ചെയ്യുകയും ആ അജണ്ടയ്ക്കനുസരിച്ച് നടപടിക്രമങ്ങൾ ഉണ്ടാക്കുകയും അതനുസരിച്ച് മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതുകൊണ്ടാണ് 274+ എന്ന മുദ്രാവാക്യം ഉയർത്തി 2014 തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും അതിനപ്പുറത്തേക്ക് വളർന്നതും 2019 ആ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ച് അത് നേടിയെടുത്തതും. ഓരോ സംസ്ഥാനത്തും എങ്ങനെയാണ് ഇടപെടേണ്ടതെന്ന് മോദിക്കും ടീമിനും. നിങ്ങള് ചായക്കടക്കാരനാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോഴും ചായക്കടക്കാരനാണ് ഏറ്റവും കൂടുതൽ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത് എന്ന് മധുരമായി പ്രതികാരം ചെയ്ത അദ്ദേഹം പ്രാവർത്തികമാക്കുകയായിരുന്നു. അതുകൊണ്ടാണ് കേവലം വർഗീയതയോ അല്ലെങ്കിൽ ജാതി രാഷ്ട്രീയമോ മാത്രം ഉയർത്തിപ്പിടിക്കാതെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ ദർശനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ തുടർച്ചയായി അധികാരത്തിലേക്ക് പോകുന്നത്. എവിടെ അവർക്ക് സീറ്റുകൾ നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് അവർ കൃത്യമായി അറിയുന്നു. അവിടെ അവർ തന്ത്രങ്ങളുമായി രംഗത്തെത്തുന്നു. ആ തന്ത്രങ്ങൾ വിജയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷമില്ലാത്ത വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ സീറ്റുള്ള പാർട്ടിയായി പാർലമെന്റിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും BJP മാറിയത്. അതുകൊണ്ട് തന്നെ 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ മോദി നടത്തിയ പ്രസ്താവന ശ്രദ്ധേയമാണ്. ഒരു തരത്തിലുള്ള ബന്ധവും കേരളവുമായി ആ തെരഞ്ഞെടുപ്പിനില്ലെങ്കിൽ മോദി ഇന്നലെ അഭിനന്ദന പ്രസംഗം നടത്തിയപ്പോൾ കേരളത്തെ കുറിച്ച് പറഞ്ഞു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സംഭവിച്ചതുപോലെ തന്നെ കേരളത്തിലും സംഭവിക്കും. ന്യൂനപക്ഷങ്ങൾക്ക് BJPയോടുള്ള ഭയം പതിയെ പതിയെ ഇല്ലാതാവുന്നു എന്ന് കൃത്യമായി മോദി പറയുകയാണ്. ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്ന 3 സംസ്ഥാനങ്ങളിലെ നാഗാലാന്റിലെ കാര്യം മാത്രം നമ്മൾ എടുക്കുക. നാഗാലാന്റിലെ 60 സീറ്റിൽ 12 സീറ്റുകൾ BJP ആണ് നേടിയത്. BJP സഖ്യകക്ഷികൾക്കാണ് അധികാരം. 12 സീറ്റുകൾ BJPയുടെ താമരയ്ക്ക് തന്നെയാണ് കിട്ടിയതും ജയിച്ചതും. 2018 ഈ 12 സീറ്റ് അവർക്കുണ്ടായിരുന്നു. എന്നാൽ നാഗാലാന്റിലെ ജനസംഖ്യ നമ്മൾ പരിശോധിച്ചാൽ കേവലം 8.73% മാത്രമാണ് അവിടെ ഹിന്ദു ജനസംഖ്യ ഉള്ളത്. 87.93% ക്രിസ്ത്യാനികളാണ്. 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതായത് ആകെ ജനസംഖ്യയുടെ 88% ക്രിസ്ത്യാനികൾ, കേവലം 2.5% മാത്രം ഹിന്ദുക്കൾ. അവിടെയാണ് BJP സഖ്യം മൃഗീയ ഭൂരിപക്ഷം നേടിയതും BJP ഒറ്റയ്ക്ക് 12 സീറ്റ് നേടിയതും. ഏതാണ്ട് 25% സീറ്റുകൾ നേടിയത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ന്യൂനപക്ഷങ്ങൾ BJP വിരുദ്ധമാണെങ്കിൽ, മോദി വിരുദ്ധമാണെങ്കിൽ എങ്ങനെയാണ് നാഗാലാന്റിൽ ഇത് സംഭവിക്കുന്നത്? അവിടെയും അവസാനിക്കുന്നില്ല. നമ്മൾ നേരെ ഗോവയിലേക്ക് പോവുക. കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് ചില രാഷ്ട്രീയ അട്ടിമറികൾ കൂടി പൂർത്തിയായപ്പോൾ ഗോവയിലെ 40 സീറ്റിൽ 28 സീറ്റും BJPയാണ്. അവിടുത്തെ ജനസംഖ്യയിൽ 25%+ ക്രിസ്ത്യാനികളാണ്. തീർച്ചയായും ഹിന്ദുക്കൾ തന്നെയാണ് ഒരു ഭൂരിപക്ഷം, 60%+. പക്ഷേ 25%+ ക്രിസ്ത്യാനികളാണ്. അവിടെയാണ് BJP വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയത്. എന്തിനാണ് നമ്മൾ കശ്മീരിലേക്ക് പോകുക? 96%+ മുസ്ലിം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നാടാണ് കശ്മീർ.
2% അധികം മാത്രമാണ് അവിടെ ഹിന്ദു ജനസംഖ്യയുള്ളത്. എന്നാൽ ബി ജെ പി പങ്കാളിത്തത്തോടെയുള്ള സർക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് മറക്കരുത്. അതായത് ബി ജെ പി വിരുദ്ധത, മോദി വിരുദ്ധത എന്ന് പറയുന്നത് ബോധപൂർവം ചിലർ ഭീതി സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒന്നാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇതാണ് മോദി കൃത്യമായി പറഞ്ഞത്. ഈ മോദി വിരുദ്ധത, ബി ജെ പി വിരുദ്ധത, സംഘപരിവാർ വിരുദ്ധത അവാസ്തവമാണ്. അത് തുടച്ചു നീക്കാനാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിശ്രമത്തിൽ ഞങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ തുടർ ഭരണം ജനങ്ങൾ നൽകുന്നു. കാരണം മോദി ഭരണം കൊണ്ട്, ബി ജെ പി ഭരണം കൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്നത് ന്യൂനപക്ഷം മനസ്സിലാക്കി, പ്രത്യേകിച്ച് ക്രൈസ്തവർ മനസ്സിലാക്കി എന്നുള്ള കൃത്യമായ സന്ദേശം. അതുകൊണ്ട് ഈ സന്ദേശം ഞങ്ങൾ കേരളത്തിലും എത്തിക്കും, കേരളത്തിലും ഞങ്ങൾ അധികാരത്തിൽ എത്തും എന്ന്. കേരളത്തില് കുറെ കാലങ്ങളായി മോദി വിരുദ്ധത പറഞ്ഞു 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 പറഞ്ഞാണ് ഇക്കാലം അത്രയും സെക്യുലർ പാർട്ടികൾ എന്ന് പറയുന്ന ഇടതനും വലതനും മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്നത്. അവരെയാണ് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഏതാണ്ട് ആളുകൾക്ക് തലയ്ക്ക് ആളുതാമസം വന്നു. കാരണം LDF വരട്ടെ, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിരുന്നപ്പോൾ എല്ലാം ശരിയാക്കി തരാം എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നതെന്നും എല്ലാ മേഖലകളിലും ഇവരുടെ ആളുകൾ നുഴഞ്ഞു കയറി കൊള്ളയടിയും കട്ടുമുടിക്കലും പെൺവാണിഭവും കള്ളക്കടത്തും അതുപോലെ ഡോളർ കടത്തും സ്വർണക്കടത്തും ഇതൊക്കെ തന്നെ ആയിരുന്നു ചെയ്തിരുന്നത് എന്ന് ഏതാണ്ട് ഇന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ബോധ്യപ്പെടാത്ത ഒരു ചെറുവിഭാഗമുണ്ട്, അതിനും സമയം വരും. ഇപ്പോൾ പാരമ്പര്യമായിട്ട് എത്രയോ തലമുറകളായി കമ്മ്യൂണിസവും തലയിൽ പേരി നടന്നിരുന്നവർ പോലും പ്രത്യക്ഷമായി പറയുന്നു, ഞങ്ങൾ അഭിമാനിച്ചിരുന്ന ഒരു കമ്മ്യൂണിസം ഉണ്ടായിരുന്നു, അതിനെ തുലച്ചടുക്കുകയായിരുന്നു ഈ ഭരണകർത്താക്കൾ ചെയ്തിരുന്നത്, ഭരിച്ചു മുടിക്കുകയായിരുന്നു. എങ്ങനെയാണ് കമ്മ്യൂണിസം ഉണ്ടായത് എന്ന് പോലും അറിയാത്ത, കട്ടൻ ചായയുടെയും പരിപ്പുവടയുടെയും കാലഘട്ടത്തെ കുറിച്ച് അറിയാത്ത ആളുകൾ ഭരിക്കാൻ കയറിയപ്പോൾ ഖജനാവ് കൊള്ളയടിക്കുകയും ഭരിച്ചു മുടിക്കുകയും തന്റെ കുടുംബത്തിന് തലമുറകളോളം തിന്നാനുള്ള വക സാധാരണക്കാരന്റെ നികുതിയിൽ നിന്നും കൊള്ളയടിച്ചും വിദേശത്ത് നിന്ന് ഫണ്ട് കൊള്ളയടിച്ചുമൊക്കെ ഉണ്ടാക്കുകയായിരുന്നു എന്ന് കൃത്യമായി ഇന്ന് ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട്. ആ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ മോദി കേരളം പിടിക്കുമെന്ന് പറഞ്ഞത് എന്നറിയില്ല. മോദി നൽകുന്ന സൂചന ഇത് കെ സുരേന്ദ്രൻ പറയുന്നത് പോലല്ല. 30 സീറ്റുകൾ ഞങ്ങൾ നേടുമെന്നും 30 സീറ്റ് നേടിയാൽ ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കുമെന്നൊക്കെ കെ സുരേന്ദ്രൻ വെറുതെ പറയുന്നു. ഇപ്പോഴും സുരേന്ദ്രൻ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 6 സീറ്റ് നേടുമെന്നാണ് റിപ്പോർട്ട് ഒക്കെ പൊട്ടത്തരങ്ങൾ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ വ്യത്യാസമൊന്നും കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല. എന്നാൽ എന്നിട്ട് മോദി പറയുന്നു ഞങ്ങൾ കേരളത്തിൽ ഭരണം പിടിക്കുന്നത്. ഇത് വെറുമൊരു പ്രഖ്യാപനമല്ല. നമ്മൾ രണ്ട് മുന്നണികളും മാറി മാറി ഭരിച്ച് കുട്ടിച്ചോറാക്കിയ കേരളത്തിന് ഇനിയും ഒരു പക്ഷേ BJP ഒരു അവസരം നൽകിക്കൂടായികയില്ല, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. കേരളത്തിൽ പോലെ തന്നെ കേരളത്തിൽ BJP യും CPM തമ്മിൽ ഒരു അന്തർധാരയുണ്ടെന്ന് സത്യമാണ്. പിണറായി വിജയൻ ഈ നാട് ഭരിച്ചു മുടിപ്പിച്ചിട്ടും അന്തർധാര തുടരുന്നു. ഒരുപക്ഷെ ലോങ് ടേമിലെ ഒരു പദ്ധതിയുടെ ഭാഗമാവാം. CPM BJP തമ്മിലുള്ള ഈ അന്തർധാര ഒടുവിൽ CPM പഴുത്തു നാറുമ്പോൾ, അല്ലെങ്കിൽ പഴുത്ത് പുഴുത്തില്ലാതാകുമ്പോൾ അത് BJP ഗുണം ചെയ്തേക്കും എന്ന രാഷ്ട്രീയ നിലപാടാവാം. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM ആണ്. അതുകൊണ്ട് തന്നെയാണ് BJP CPM അന്തർധാര സജീവമാക്കിയിരിക്കുന്നത്. കാരണം എന്തെങ്കിലും ഒരിക്കൽ CPM പുഴുത്തില്ലാതാ വേണ്ടി വരും. കാരണം CPM ആശയം കാലഹരണപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ലോകമെമ്പാടും ഈ കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രം ഇല്ലാതാവുന്നത്. ആ തത്വശാസ്ത്രം ഇല്ലാതാക്കുന്ന ഉത്തരവാദിത്തം ഓരോരുത്തരത്തെ ഓരോരുത്തരാണ് എടുത്തിരുന്നത്. ആ ഉത്തരവാദിത്തം ഇവിടെ പിണറായി എടുത്തിരിക്കുന്നു. സ്വന്തം കുടുംബത്തിന് വേണ്ടി, സ്വന്തം മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി സ്വത്ത് സമ്പാദിക്കുക എന്ന ഏക ലക്ഷ്യത്തിലേക്ക് പിണറായി മാറുമ്പോൾ, അതിനുവേണ്ടി അദ്ദേഹം സത്യസന്ധമല്ലാത്ത പെരുമാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ ജനങ്ങൾ എതിര് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യത്തിൽ ഇവിടെ CPM ഹിന്ദുക്കൾ ആശ്രയമായി കരുതുന്നത് ഒരുപക്ഷെ മോദിയെയും BJP ആയതുവരാം. ഒരുപക്ഷെ ആ കണക്കുകൂട്ടൽ കൂട്ടത്തോടെ CPM നിന്ന് BJP ഒഴുക്കുണ്ടാവുന്ന ഒരു കാലം തന്നെയാവാം മോദി മനസ്സിൽ കണക്കുകൂട്ടിയിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചു കൂടാകില്ല. അതുകൊണ്ടാവാം CPM പിന്തുണച്ച് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ CPM തന്നെ ഇല്ലാതാകുമ്പോൾ CPM ഹിന്ദുക്കൾ BJP പോകുന്ന ഒരു കാലമാവാം അവർ പ്രതീക്ഷിക്കുന്നത്. എന്ന് മാത്രമല്ല, കേരളത്തിലെ ക്രൈസ്തവരുടെ മനസ്സ് ഏതാണ്ട് BJP വിരുദ്ധത ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു. പണ്ടവർ കടുത്ത CPM വിരുദ്ധരായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് ക്രൈസ്തവർ CPM വിരുദ്ധത പൂർണ്ണമായും ഉപേക്ഷിച്ചതാണ്. CPM വിരുദ്ധത അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയുമെങ്കിൽ BJP വിരുദ്ധതയും അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയും. ഇപ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്നത് ബോധപൂർവം ചിലർ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ഭീതിയും ആ ഭയത്തെ തട്ടിയാണ് ഇവിടെ BJP കച്ചു തൊടാൻ കഴിയാത്തത്. ഒപ്പം വിശ്വാസ്യതയുള്ള നേതാക്കന്മാർ ഇവിടെ ഇല്ലാത്തതും കേരളത്തിലെ BJP വിശ്വാസ്യതയുള്ള നേതാക്കന്മാർ കലാകാലങ്ങളായി BJP ഒരുതരം കോക്കസിന്റെ പിടിയിലാണ്. കോക്കസുകൾ മാറി വരുന്നു എന്നതല്ലാതെ ജനഹൃദയം മനസ്സിലാക്കാനോ ജനങ്ങളുടെ പൾസറിയാനോ മറ്റുള്ളവരെ ഇൻക്ലൂസീവ് ആക്കാനോ അവർക്ക് കഴിയുന്നില്ല. മറ്റുള്ളവരെ ഉൾക്കൊള്ളാനോ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അനുഭാവികളല്ലാത്ത ആളുകൾ പോലും പറയുന്നു കേരളം വികസനത്തിലേക്ക് എത്തണമെങ്കിൽ അത് BJP ഭരിക്കണം. കാരണം BJP ഭരിച്ച സംസ്ഥാനങ്ങളിലെല്ലാം അവർക്ക് വീണ്ടും വീണ്ടും തുടർഭരണം ലഭിച്ചത് എന്തുകൊണ്ടാണ്? കേന്ദ്രമടക്കം തുടർഭരണം ലഭിച്ചത് എന്തുകൊണ്ടാണ്?
വെറുതെ രാഷ്ട്രീയ വാഗ്ദാനങ്ങളും ഇലക്ഷൻ വാഗ്ദാനങ്ങളും അല്ലല്ലോ. തെരഞ്ഞെടുപ്പ് സമയത്ത് ആന തരാം, ചേന തരാം, പിണ്ണാക്ക് തരാം എന്നൊക്കെ പറയാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ അത് പറയാതെ തന്നെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് എന്താണോ അവർക്ക് വേണ്ടത് അത് നൽകുന്ന ആളാണല്ലോ വികസനത്തിന്റെ നേതാവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങളിൽ നിന്ന് ബി ജെ പിയിലേക്ക് നേതാക്കന്മാർ എത്തുമ്പോഴും അവരെ അകറ്റി നിർത്തുന്നത്. ഈ കാലത്തിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. ബി ജെ പി വലിയ തിരുത്തൽ ഉണ്ടാവുകയും വിശ്വാസത്തിലുള്ള നേതൃത്വം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ തമിഴ്നാട്ടിൽ അണ്ണാമലൈ പോലെ നല്ല വിശ്വസിക്കാവുന്ന നല്ല അകക്കാമ്പുള്ള നേതാക്കൾ കേരളത്തിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബി ജെ പി തന്നെ വരും. മറ്റൊന്നും കൊണ്ടല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചായ്വോന്നുമല്ല, ഈ കട്ടുമുട്ടിക്കുന്ന രീതിയിൽ നിന്നെങ്കിലും ഒരു മാറ്റം വരുമോ എന്ന് ഒരു നമ്മള് പൊതുവെ കേരളക്കാര് മാറി മാറി വോട്ട് ചെയ്തെന്ന് നോക്കുന്ന ആളുകളാണ്. ആദ്യം എൽ ഡി എഫിനെ ഒന്ന് നിർത്തിയിരുത്തും, അവര് ശരിയാകുമോ എന്ന് അറിയാൻ വേണ്ടിട്ട്, അതല്ലെങ്കിൽ പിന്നീട് യു ഡി എഫിനെ ഇരുത്തും. അങ്ങനെയാണ് ഇക്കാലം അത്രയും നടന്നു വന്നിരുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യൻ ഇന്ന് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ഈ കട്ടുമുട്ടിക്കുന്ന പെണ്ണുങ്ങളെ വെച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെ ചെയ്തു മുട്ടിക്കുന്ന ഭരണകർത്താക്കളെ ഇന്ന് ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും എന്ന് വിചാരിക്കാം. ജനങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഭരണമാറ്റം സാധ്യമാകും. എന്തെങ്കിലും കാണാതെ വല്ലതും പറയുന്ന ആളല്ല നരേന്ദ്രമോദി. അതുകൊണ്ട് മോദിക്ക് അതിന് പിന്നിൽ എന്തെങ്കിലും ദീർഘദൃഷ്ടി ഇല്ലാതിരിക്കില്ല. നന്ദി.